എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് അജ്മീർ ദർഗയ്ക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അജ്മീർ ദർഗയിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ കാഴ്ച. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റിലൊക്കെ ജിന്നു പള്ളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ 2.5 ദിവസം കൊണ്ട് നിർമ്മിച്ച പള്ളി എന്നാണ് പറയപ്പെടുന്നത്. എന്നാണ് പറയപ്പെടുന്നത്, അങ്ങനെ ഓരോ കഥകൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ കുറെ കബറിടങ്ങളുണ്ട് കേട്ടോ, 2-3 എണ്ണം ഉണ്ട്. അതൊരു പേരൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആദായ ജിൻക ചോപ്ര. അപ്പം നമ്മളിവിടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ പാദരക്ഷകൾ അഴിച്ചു വെക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതിൻ്റെ ഉൽപ്പാദനം എങ്ങനെയാണോ കേട്ടോ, ഇന്തോ ഇസ്ലാമിക് വാസ്തുകലയുടെ ഒരു ഉദാഹരണമാണ് ഈ ഒരു പള്ളി. അപ്പോൾ ഇത് അജ്മീറിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ്. അപ്പോൾ CE 1792 ഖുതുബുദ്ദീൻ ഐബക്ക് ഇത് കമ്മീഷൻ ചെയ്യുകയും ഹൊറാത്തിലെ അബൂബക്കർ ഇതാണ് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ നവീകരണം കൂടുതലും നടത്തിയത് അഫ്ഗാൻ വിദഗ്ധന്മാരുടെ, അതായത് അഫ്ഗാനിൽ നിന്നുള്ള ഇതറിയാവുന്ന വർക്കുകൾ അറിയാവുന്ന ആൾക്കാരുടെ കഴിവ് കൊണ്ടാണ്, അവരുടെ നേതൃത്വത്തിലാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. AD 1947 വരെ ഇതൊരു പള്ളിയായിട്ടൊക്കെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ്. മുമ്പ് ഇവിടെ ഒരു ജൈനക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു സംസ്കൃത പഠനത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കെട്ടിടങ്ങളോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് നെറ്റിലോ ഒന്നും ലഭ്യമല്ല. അപ്പോൾ ഈ തൂണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ജൈന സമ്മിശ്രമായിട്ടുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഘടനയാണ്. നിങ്ങൾക്കിവിടെ നോക്കിയതറിയാം, ഇതിലൊക്കെ ചില ദേവന്മാരുടെ രൂപങ്ങളൊക്കെ ഉണ്ട്. അതേ അതിലെയാണ് കയറി വന്നത്. അതിലെ കയറി വന്ന് ഇതേ ഉള്ളിലേക്ക് ഇവിടെ വന്നു. ഇവിടെ ഇപ്പം ദേഹം ഇതുണ്ടല്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ്, ഇന്നത്തെ ഡിസൈനാണ്. അതുകൊണ്ട് ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തൂണുകളൊക്കെ നല്ല ഡിസൈനാണ്, മുകൾ ഭാഗം ഡിസൈനാണ്, കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തവരുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ചില ആൾക്കാർക്ക് ജിന്നുപള്ളി എന്നൊക്കെയാണ് പറയുന്നത്. 2.5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ജിന്നു പള്ളി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് പുറത്തിറങ്ങി. ഇവിടെ ഒരുപാട് ആൾക്കാരെ നിസ്കരിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്.
ഇവിടെ കുറെ ആൾക്കാരെ നിസ്കരിക്കാനും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വരുന്നതിന് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പാർക്കിംഗ് ഒക്കെ ഇച്ചിരി പാടാണ്, കാരണം നമ്മൾ ആ കണ്ട അജ്മീർ ദർഗയിൽ പോയപ്പോൾ കണ്ട വഴിയല്ലേ, അതുപോലത്തെ വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയാണ് ഇത് വരുന്നത്. അപ്പം പാർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമാണ്. പിന്നെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതേ കാണുന്ന ഇതുപോലെ വിശാലമായ സ്ഥലമാണ്, അത്യാവശ്യം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു സ്പേസാണ്, കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. നമ്മുടെ ചരിത്ര സ്മാരകങ്ങളൊക്കെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതുപോലത്തെ എഴുത്തുകളൊക്കെ. കുറേ പേരും ഒക്കെ കൊടുത്ത് കുറേ ലവ് ചിഹ്നവും കൊടുത്ത് എന്തൊരു കഷ്ടമാണ്. ഒരു നമ്മൾ ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട വരെ ഇതൊക്കെ കുത്തി വരച്ച് ലോമാർക്ക് ഇതില്ലാതെ പറ്റത്തില്ല, ഇങ്ങനെ കുത്തി വരച്ചില്ലെങ്കിൽ. ഞങ്ങൾ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ചെരുപ്പ് എടുക്കണം, ചെരുപ്പ് എടുത്തുകൊണ്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ഇതിപ്പോഴത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അന്നാസാഗർ ലേക്കൊക്കെ ഒന്ന് പോകണം. ഈ ഒരു ഡിസൈൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കി എന്തൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇൻകാ ചോപ്ര എന്നാണ് കൊടുത്തേക്കുന്നത്, അതായത് രണ്ടര ദിവസം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്ന്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരവല്ലി പർവ്വതനിരകളുടെ നല്ലൊരു ഭംഗി കാണാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ വരുന്ന സമയത്ത് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, ചില ആൾക്കാരും നമ്മളെടുത്ത് ആൾക്കാർക്ക് പല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടിയിട്ട് സമീപിക്കും. ഒന്നിനും കൊടുക്കരുത്, വെറും കള്ളത്തരമാണ്, പക്ക ഉടായ്പിലാണ് ഇവിടെ നടക്കുന്നത്. പല ടീംസും വന്നിട്ട് ഇങ്ങനെ പൈസ മേടിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് നേരെ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് തിരിച്ചാൽ മതി, അപ്പോൾ തന്നെ അമ്മമാരെ മുങ്ങിക്കളയും. ഞങ്ങൾക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവം ഉണ്ടായി. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും അവർക്ക് സൗകര്യം കൊടുക്കണം, തീർത്ഥാടകർക്ക് സൗകര്യം വെച്ച് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ ശരിക്കും ഉള്ളതായിരിക്കും, ജസ്റ്റ് അവർ നേരെ ഒന്ന് ക്യാമറ ഇടിച്ചാൽ മതി, അപ്പോൾ അമ്മമാരെ പെട്ടെന്ന് മുങ്ങിക്കോളും. നോക്കിക്കോണേ, കാണിച്ചുതരാം. ഏറെ ഖബറുകൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു എഴുത്തെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ യാത്ര തുടരുകയാണ്. അപ്പോൾ അജ്മീറിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദർഗാ ഷെരീഫ് കാണിച്ചിരുന്നു. ഇപ്പം ഈയൊരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് അനാസാഗർ ലേക്കും അതിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാനിലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.